സമുദ്ര ജീവികൾ എന്നും നമുക്കൊരു കൗതുകമാണ്. അത്ഭുതകരമായ പല ജീവികളെയും നമുക്ക് സമുദ്രങ്ങളിൽ കാണാൻ കഴിയും. അതിലേറ്റവും വിസ്മയാവഹമായ ജീവികളാണ് തിമിംഗലങ്ങൾ. തിരമാലകൾക്കുമപ്പുറം മഹാസമുദ്രത്തിന്റെ ഏറ്റവും മുകൾ തട്ടിലാണ് അവയുടെ ലോകം. ഭൂമിയിലെ ഏറ്റവും ഭീമാകാരമായ ജീവിവർഗമാണ് തിമിംഗലങ്ങൾ. തണുത്ത് മരവിച്ച സദേൺ സമുദ്രം ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ സമുദ്രങ്ങളിലും കാണപ്പെടുന്ന ഈ ഗംഭീരമായ മൃഗങ്ങൾ ഉയർന്ന ബുദ്ധിശക്തിയുള്ള വളരെ വ്യത്യസ്തമായ ഒരു ജീവിവർഗമാണ്. 150 കിലോഗ്രാം പോലും ഭാരമില്ലാത്ത കുഞ്ഞു തിമിംഗലങ്ങൾ മുതൽ 1.5 ലക്ഷം കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള അതിബൃഹത്തായ തിമിംഗലങ്ങൾ വരെ ലോകത്തിലുണ്ട്. വിസ്മയാവഹമായ ഈ ജീവികളുടെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. തിമിംഗലങ്ങൾ, ഡോൾഫിനുകൾ, പിന്നെ പോർപോയിസുകൾ, ഈ മൂന്ന് തരം ജീവികളെയും ഒരുമിച്ച് ചേർത്ത് സെറ്റേഷ്യൻസ് എന്നാണ് പറയുന്നത്. ഡോൾഫിൻസും യഥാർത്ഥത്തിൽ വലിപ്പം കുറഞ്ഞ തിമിംഗലങ്ങൾ തന്നെയാണ്. വളരെ വൈവിധ്യമാർന്ന തരം ജീവിവർഗമാണ് തിമിംഗലങ്ങൾ. തികച്ചും ആശ്ചര്യകരമായ പല കാര്യങ്ങളും സെറ്റേഷ്യൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. മീനുകളെയും സ്രാവുകളെയും ഒക്കെ പോലെ സെറ്റേഷ്യൻസിന്റെ ശരീരവും സുസംഘടിതമാണ്. നീന്തുന്നതിന് സഹായകരമായി ഇവയ്ക്കും പിൻവശത്തിൽ ചിറകുകളും മുന്നിൽ കൈകൾ പോലത്തെ ഫ്ലിപ്പേഴ്സും വളരെ വലിയ വാലുകളുമുണ്ട്. പക്ഷേ വാലുകളുടെ ക്രമീകരണത്തിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. മീനുകൾക്കാണെങ്കിൽ അവയുടെ വാലുകൾ വെർട്ടിക്കലായിരിക്കും. അവ ഇരുവശങ്ങളിലേക്കുമായിരിക്കും ചലിക്കുന്നത്. എന്നാൽ സെറ്റേഷ്യൻസിന്റെ വാലുകൾ ഹൊറിസോണ്ടലാണ്. അത് മുകളിലേക്കും താഴേക്കുമാണ് ചലിക്കുന്നത്. അതിന്റെ കാരണം അവ പരിണമിച്ചത് കരയിൽ ജീവിച്ചിരുന്ന മൃഗത്തിൽ നിന്നുമായതുകൊണ്ടാണ്. അതായത് അത്തരം മൃഗങ്ങളുടെ നട്ടെല്ല് സാധാരണ മുകളിലോട്ടും പിന്നിലോട്ടുമാണ് ചലിക്കുന്നത്. ഈ മൃഗങ്ങൾ തിരിച്ച് കടലിൽ ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ പരിണമിച്ചപ്പോൾ, അതായത് സെറ്റേഷ്യൻസ് ആയിട്ട് മാറിയപ്പോൾ, അവയുടെ നട്ടെല്ലാണ് സെറ്റേഷ്യൻസിന്റെ വാലുകളായിട്ട് മാറിയത്. അതുകൊണ്ടാണ് തിമിംഗലങ്ങളുടെ വാലുകൾ ഹൊറിസോണ്ടലായിരിക്കുന്നത്. ഇത് സെറ്റേഷ്യൻസിന് വളരെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം കരയിൽ ജീവിച്ചിരുന്ന സസ്തനികളിൽ നിന്നുമാണ് തിമിംഗലങ്ങൾ പരിണമിക്കാനിടയായത്. അപ്പോൾ തിമിംഗലങ്ങളും ശരിക്കും സസ്തനികളാണ്. അതിനാൽ തന്നെ ഇവയ്ക്ക് വെള്ളത്തിനുള്ളിൽ വെച്ച് ശ്വസിക്കാനാകില്ല. പകരം കൃത്യമായ ഇടവേളകളിൽ ഇവയ്ക്ക് സമുദ്രത്തിന്റെ മുകളിൽ വന്ന് ശ്വാസം എടുക്കേണ്ടി വരും. അങ്ങനെ മുകളിലേക്ക് വരാൻ ഈ ഹൊറിസോണ്ടൽ വാല് കൂടുതൽ സഹായിക്കും. ഇവയുടെ തലയ്ക്ക് മുകളിലുള്ള ബ്ലോ ഹോളിലൂടെയാണ് ശ്വാസം എടുക്കുന്നത്. തിമിംഗലങ്ങളും ഡോൾഫിൻസും പോർപോയിസുകളും ഉൾപ്പെടെ ഏകദേശം 90 തരം സെറ്റേഷ്യൻസ് ഇന്ന് ഭൂമിയിലുണ്ട്. സെറ്റേഷ്യൻസിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ബലീൻ തിമിംഗലങ്ങളും ടൂത്ത് തിമിംഗലങ്ങളും. എല്ലാ തരം തിമിംഗലങ്ങളും മാംസഭുക്കുകൾ തന്നെയാണ്. ബലീൻ വെയിൽസിന് പല്ലുകൾ ഉണ്ടായിരിക്കില്ല. പകരം അവയുടെ വായ്ക്കുള്ളിൽ ബ്രഷ് പോലെ തോന്നിക്കുന്ന ബലീൻ പ്ലേറ്റുകളാണുള്ളത്. നമ്മുടെ നഖങ്ങളിലുള്ള കെരാറ്റിൻ എന്ന പദാർത്ഥം കൊണ്ടാണ് ഈ ബലീൻ പ്ലേറ്റ്സും നിർമ്മിതമായിരിക്കുന്നത്. പല്ലുകൾ ഇല്ലാത്തതിനാൽ തന്നെ ഇവയ്ക്ക് സ്വാഭാവികമായും വലിയ ഇരകളെയൊന്നും ഭക്ഷിക്കാനാകില്ല. അതിനു പകരം തീരെ ചെറിയ മീനുകളെയും ചെറിയ കൊഞ്ച് വർഗമായ ക്രില്ലുകളെയുമാണ് ഇവ ആഹാരമാക്കുന്നത്. 15 തരം ബലീൻ വെയിൽസ് ഉണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ നീല തിമിംഗലം ഒരു ബലീൻ വെയിലാണ്. അന്റാർട്ടിക് ബ്ലൂ വെയിലാണ് ഏറ്റവും വലുത്. അതിന് 30 മീറ്റർ വരെ നീളവും 1.5 ലക്ഷം കിലോഗ്രാമിൽ കൂടുതൽ ഭാരവുമുണ്ടായിരിക്കും. ഒരു ദിവസം ശരാശരി 4000 കിലോഗ്രാം ക്രിൽസിനെ വരെ ഒരു നീല തിമിംഗലം ഭക്ഷിക്കാറുണ്ട്. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവികൾ ഏറ്റവും ചെറിയ ജീവികളെയാണ് ഭക്ഷിക്കുന്നതെന്ന വസ്തുത ശരിക്കും വിചിത്രം തന്നെയാണ്. ഈ ചെറിയ ജീവികളെ മാത്രം ആഹാരമാക്കി എങ്ങനെയാണ് ഇവയ്ക്ക് ജീവിക്കാൻ കഴിയുക എന്നോർക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം. പക്ഷേ ഇങ്ങനെ ജീവിക്കുന്നതിന് യുക്തമായ രീതിയിലാണ് ഇവ പരിണമിച്ചിരിക്കുന്നത്. എല്ലാ ബലീൻ വെയിലുകളും ഫിൽറ്റർ ഫീഡേഴ്സാണ്. എന്നുവച്ചാൽ അവയുടെ ഇടതൂർന്ന ബലീൻ പ്ലേറ്റുകൾ ഉപയോഗിച്ച് ഇരകളെ ജലത്തിൽ നിന്നും ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഓരോ ബലീൻ തിമിംഗലങ്ങളും ഇര പിടിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ വ്യത്യസ്തമാണ്. നീല തിമിംഗലങ്ങൾ വായ് തുറന്ന് വളരെ വലിയ തോതിൽ ജലവും ക്രിൽസും വായ്ക്കുള്ളിലാക്കും. ശേഷം ജലത്തിനെ പുറത്തുവിടുമ്പോൾ ക്രിൽസും ചെറിയ മീനുകളും അതിന്റെ ബലീൻ പ്ലേറ്റുകൾക്കിടയിൽ കുടുങ്ങിയിരിക്കും. ആ ക്രിൽസിനെ ബ്ലൂ വെയിൽ ആഹാരമാക്കുകയും ചെയ്യും.
ഗ്രേ വെയിലുകൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് പോയി വലിയ തോതിൽ മണ്ണും ജലവുമൊക്കെ വായിലാക്കും. അതിനോടൊപ്പം ആ മണ്ണിൽ ജീവിക്കുന്ന ഒരുപാട് കുഞ്ഞു ജീവികളും ഉള്ളിലാകും. ശേഷം അതിന്റെ നാക്കുപയോഗിച്ച് മണ്ണിനെയും വെള്ളത്തിനെയും പുറന്തള്ളും. അവശേഷിക്കുന്ന കുഞ്ഞു ജീവികളെ അത് ഭക്ഷിക്കുകയും ചെയ്യും. ഇതേസമയം ബോഹെഡ് വെയിൽസ് ആണെങ്കിൽ വായി തുറന്നു വെച്ച് വളരെ വേഗത്തിൽ നീന്തും. നീന്തുന്നതിനിടയിൽ ഒരുപാട് കുഞ്ഞു മീനുകളും ക്രിൽസുമൊക്കെ ബലീൻ പ്ലേറ്റുകളിൽ കുടുങ്ങുകയും അതിനെ ആഹാരമാക്കുകയും ചെയ്യും. ബോഹെഡ് വെയിലുകൾക്ക് 60 അടിയോളം നീളവും 50,000 കിലോഗ്രാമിൽ കൂടുതൽ ഭാരവുമുണ്ടായിരിക്കും. എന്നാൽ ഇത്രയും ഭീമാകാരമായ തിമിംഗലമാണെങ്കിൽ പോലും അവയ്ക്ക് പൂർണ്ണമായും വെള്ളത്തിൽ നിന്നും കുതിച്ചു ചാടാൻ കഴിയും. അതായത് അവയുടെ ശരീരം വെള്ളത്തിനടിയിൽ നിന്നും പൂർണ്ണമായും പുറത്തു വരും. സെറ്റേഷ്യൻസിൽ ഭൂരിഭാഗവും ദേശാടനം നടത്താറുണ്ട്. അതിലേറ്റവും അധിക ദൂരം സഞ്ചരിക്കുന്നത് ബലീൻ വെയിലുകളാണ്. സീസൺ അനുസരിച്ചായിരിക്കും ഇവ ദേശാടനം നടത്തുന്നത്. ഉദാഹരണത്തിന്, ഹംബാക്ക് തിമിംഗലങ്ങൾ 10,000 കണക്കിന് കിലോമീറ്റർ ദൂരം വരെ ഓരോ വർഷവും സഞ്ചരിക്കും. വേനൽക്കാലമാകുമ്പോൾ ഇവ ധ്രുവങ്ങളിലേക്ക് പോകും. ശീതകാലമാകുമ്പോൾ തിരിച്ച് ട്രോപ്പിക്കൽ മേഖലയിൽ വരികയും ചെയ്യും. ഇങ്ങനെ ദേശാടനം നടത്തുന്ന സമയത്തിൽ ചിലപ്പോൾ 7 മാസങ്ങളോളം സമയം വരെ ഇവ ആഹാരം കഴിക്കുകയില്ല. ഇവയുടെ ഭീമാകാരമായ വലിപ്പം ഇവയ്ക്ക് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഒരുപാട് നാളുകൾ ആഹാരമില്ലാതിരുന്നാലും ശരീരത്തിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഫാറ്റിനെ ഇവയ്ക്ക് ആഹാരമാക്കാൻ സാധിക്കും. ഹംബാക്ക് വെയിലുകൾ തന്ത്രപരമായിട്ടാണ് ഇര പിടിക്കുന്നത്. ആദ്യം ഇവ കൂട്ടമായിട്ട് വന്ന് വലിയ മീൻ കൂട്ടത്തിന് ചുറ്റും അല്ലെങ്കിൽ ക്രിൽസിന് ചുറ്റും വലം വയ്ക്കും. ഈ വലം വയ്ക്കുന്നതിനോടൊപ്പം വെള്ളത്തിനടിയിലേക്ക് പോയി ബ്ലോ ഹോൾസ് വഴി കുമിളകൾ പുറത്തുവിടുകയും ചെയ്യും. ഈ കുമിളകൾ കാരണം മീനുകൾക്ക് രക്ഷപ്പെട്ട് പോകാനാകില്ല. ശേഷം ഇവ വെള്ളത്തിനടിയിൽ നിന്നും ഉയർന്നു വന്ന് കുടുങ്ങിക്കിടക്കുന്ന മീനുകളെയൊക്കെ ആഹാരമാക്കും. 2-ാമത്തെ തരം തിമിംഗലങ്ങളാണ് ടൂത്ത് വെയിൽസ്. പേര് പോലെ തന്നെ ഇവയ്ക്ക് പല്ലുകളുണ്ട്. ഡോൾഫിൻസും സ്പേം വെയിലുമൊക്കെ ഈ തരത്തിൽ പെടുന്നവയാണ്. പല്ലുകൾ മാത്രമല്ല, ബലീൻ വെയിൽസിനെയും ടൂത്ത് വെയിൽസിനെയും തമ്മിൽ വേർതിരിച്ചറിയാൻ മറ്റൊരു മാർഗവും കൂടെയുണ്ട്. ബലീൻ വെയിലുകൾക്കാണെങ്കിൽ 2 ബ്ലോ ഹോൾസ് ഉണ്ടായിരിക്കും. എന്നാൽ ടൂത്ത് വെയിൽസിനാണെങ്കിൽ ഒരൊറ്റ ബ്ലോ ഹോൾ മാത്രമേ ഉണ്ടായിരിക്കൂ. സെറ്റേഷ്യൻസിൽ ഏറ്റവും വൈവിധ്യമാർന്ന ജീവികൾ ഡോൾഫിൻസ് ആണ്. 90 തരം സെറ്റേഷ്യൻസിൽ 42 ഡോൾഫിൻ വർഗങ്ങളാണ്. ഒരുപാട് കഴിവുകളുള്ള അഭ്യാസികളാണ് ഡോൾഫിൻസ്. വെള്ളത്തിൽ നിന്ന് വളരെ ഉയരത്തിൽ കുതിച്ചു ചാടാനും ചാടുന്നതിനിടയിൽ ചില വിദ്യകൾ കാണിക്കാനും വെള്ളത്തിനുമീതെ അവയുടെ വാലിൽ ഉയർന്നു നിൽക്കാനുമൊക്കെയുള്ള കഴിവുകൾ ഡോൾഫിൻസിനുണ്ട്. 25 അടിയിൽ കൂടുതൽ ഉയരത്തിൽ വരെ ഇവയ്ക്ക് കുതിച്ചു ചാടാനാകും. ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാരസൈറ്റുകളെ കളയാനും വിനോദത്തിന് വേണ്ടിയിട്ടും മറ്റ് ഡോൾഫിൻസുമായിട്ട് ആശയവിനിമയം നടത്തുന്നതിൻ്റെ ഭാഗമായും അങ്ങനെ പല കാരണങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഡോൾഫിനുകൾ ഇങ്ങനെ കുതിച്ചു ചാടുന്നത്. പരസ്പരം ഇണങ്ങി കൂട്ടത്തോടെ ജീവിക്കുന്ന ജീവികളാണ് ഡോൾഫിൻസ്. സാധാരണ 2 മുതൽ 30 ഡോൾഫിൻസ് വരെയാണ് ഒരു കൂട്ടത്തിൽ ഉണ്ടായിരിക്കുക. എന്നാൽ ചില സമയങ്ങളിൽ 1,000 കണക്കിന് ഡോൾഫിൻസ് വരെ ഒരുമിച്ച് കൂടാറുണ്ട്. ബലീൻ വെയിലുകളെ പോലെ ടൂത്ത് വെയിൽസും വ്യത്യസ്തമായ രീതികളിൽ വേട്ടയാടാറുണ്ട്. ചില ഡോൾഫിനുകൾ തന്ത്രപരമായിട്ട് മീനുകളെ തീരത്തിലാക്കി കൊടുക്കുകയും അവയെ പിടികൂടുകയും ചെയ്യും. ചില ഡോൾഫിനുകൾ തീരത്തിനടുത്ത് നിൽക്കുന്ന മീൻകൂട്ടത്തിനടുത്ത് വന്ന് അവയ്ക്ക് ചുറ്റും വലം വയ്ക്കും. വലം വയ്ക്കുന്നതിനിടയിൽ വാലുകൊണ്ട് ചെളി അടിച്ചിളക്കുകയും ചെയ്യും. അപ്പോൾ മീനുകളെ ചുറ്റി ഒരു മതിൽ പോലെ ചെളി നിൽക്കും. അങ്ങനെ നടുവിലുള്ള മീനുകൾ പുറത്തു പോകാനാകാതെ ആ ചെളിക്കുള്ളിൽ കുടുങ്ങിപ്പോകും. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആ മീനുകൾ കുതിച്ചു ചാടി പുറത്തു വരാൻ ശ്രമിക്കും. പക്ഷേ കുതിച്ചു ചാടി നേരെ വന്ന് വീഴുന്നത് ഡോൾഫിൻസിന്റെ വായ്ക്കുള്ളിലായിരിക്കും. ഏറ്റവും വലിയ പല്ലുള്ള തിമിംഗലം നാർവാൽസ് ആണ്. ഇതിന്റെ മുന്നിലുള്ള നീളൻ കൊമ്പ് ശരിക്കും അതിന്റെ പല്ലാണ്. ഇതിനേകദേശം 9 അടി വരെ നീളമുണ്ടായിരിക്കും. രസകരമായ കാര്യം എന്താണെന്നാൽ ഇതിന്റെ വായ്ക്കുള്ളിൽ പല്ലുകളൊന്നും തന്നെയില്ല. തിമിംഗലങ്ങൾ സമുദ്രത്തിന്റെ ഏറ്റവും മുകളിലാണ് ജീവിക്കുന്നത്. എന്നാൽ വേട്ടയാടാൻ വേണ്ടി ചില തിമിംഗലങ്ങൾ സമുദ്രത്തിന്റെ ഒരുപാട് ആഴങ്ങളിലേക്ക് പോകാറുണ്ട്. ഉദാഹരണത്തിന് ക്യൂവിയസ് ബീക്ക്ഡ് വെയിൽ. ഈ തിമിംഗലങ്ങൾ സ്ഥിരമായിട്ട് 3,000 മീറ്റേഴ്സ് ആഴത്തിൽ വരെ പോയി വേട്ടയാടാറുണ്ട്. ഇവ തന്നെയാണ് ഏറ്റവും ആഴത്തിൽ പോകാൻ കഴിയുന്ന വെയിൽസ്. 2-ാമത് സ്പേം വെയിൽസ് ആണ്. ഇവ 2,200 മീറ്റേഴ്സ് ആഴത്തിൽ വരെ പോകാറുണ്ട്. വലിയ ഭീമൻ കണവകളാണ് സ്പേം വെയിൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരകൾ. ഇത്രയും ആഴത്തിൽ പോകാൻ വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ രീതിയിലുള്ള ശരീരഘടനയാണ് ഇവയ്ക്കുള്ളത്. മനുഷ്യർക്ക് ശ്വാസമെടുക്കുക എന്നത് നമ്മൾ ചിന്തിക്കാതെ തന്നെ തനിയേ നടക്കുന്ന പ്രക്രിയയാണ്.
എന്നാൽ തിമിംഗലങ്ങൾ കോൺഷ്യസ് ബ്രീത്തിങ് ചെയ്യുന്നവരാണ്. അതായത് അവർ ശ്വാസമെടുക്കുന്നത് അവരുടെ ഇഷ്ടപ്രകാരമാണ്. അതുമാത്രമല്ല, ഓക്സിജൻ ഏതൊക്കെ അവയവങ്ങളിലേക്ക് പോകണമെന്നും അവർക്ക് നിയന്ത്രിക്കാനാകും. അപ്പോൾ വിശ്രമിക്കുന്ന അവയവങ്ങൾക്ക് അതിനനുസരിച്ച് വളരെ കുറച്ച് ഓക്സിജൻ മാത്രം എത്തിച്ചാൽ മതി. ഈ ഒരു കാരണത്തിനാൽ തന്നെ ചില തിമിംഗലങ്ങൾക്ക് പല മണിക്കൂറുകളോളം സമയം വരെ ശ്വാസമെടുക്കാതെ വെള്ളത്തിനടിയിലായിരിക്കാൻ കഴിയും. നാർവാൽസിനാണ് ഏറ്റവും നീളം കൂടിയ പല്ലുള്ളതെങ്കിലും സാധാരണ പല്ല് പരിഗണിക്കുമ്പോൾ ഏറ്റവും വലുത് സ്പേം തിമിംഗലങ്ങളുടെ പല്ലുകളാണ്. ഇവയ്ക്ക് ശരാശരി 18 സെന്റിമീറ്റർ വരെ നീളവും 1 കിലോഗ്രാം വരെ ഭാരവുമുള്ള ഭീമൻ പല്ലുകളുണ്ട്. ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ ഇര പിടിക്കുന്ന പല്ലുകളുള്ള ജീവികൾ സ്പേം തിമിംഗലങ്ങളാണ്. ഇവയ്ക്ക് ശരാശരി 15 മീറ്റേഴ്സ് നീളവും 42,000 കിലോഗ്രാമോളം ഭാരവുമുണ്ടായിരിക്കും. സെറ്റേഷ്യൻസിന് അവരുടെ ജീവിതത്തിൽ ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു തരത്തിൽ അവയ്ക്ക് കാഴ്ചയേക്കാൾ പ്രധാനപ്പെട്ടതാണ് ശബ്ദമെന്ന് പറയേണ്ടി വരും. വ്യത്യസ്തമായ തിമിംഗലങ്ങൾ വ്യത്യസ്തമായ രീതികളിലാണ് ശബ്ദമുണ്ടാക്കുന്നത്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി 20 ഹേഴ്സ് ആണ്. എന്നാൽ ബ്ലൂ വെയിൽസ് 10 ഹേഴ്സിൽ വരെ ശബ്ദമുണ്ടാക്കും. കപ്പലുകളിലുള്ള സോണാറിനെ പോലെ തോന്നിക്കുന്ന തരത്തിൽ ഫിൻ തിമിംഗലങ്ങൾ പൾസേറ്റിംഗ് ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത്. ഹംപാക്ക് വെയിലുകൾ വളരെ സങ്കീർണമായ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. ചിലപ്പോൾ മണിക്കൂറുകളോളം നേരം മുതൽ ദിവസങ്ങളോളം വരെ ഹംപാക്ക് തിമിംഗലങ്ങൾ ശബ്ദമുണ്ടാക്കും. എന്തിനാണിവ ഇത്രയും സമയം ശബ്ദമുണ്ടാക്കുന്നതെന്ന് അറിയില്ല. ഒരുപക്ഷേ ഇണകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നതെന്നാണ് കരുതപ്പെടുന്നത്. ബലീൻ തിമിംഗലങ്ങളുടെ ശബ്ദങ്ങൾ പൊതുവെ ഫ്രീക്വൻസി കുറഞ്ഞതും അതേസമയം ശബ്ദം കൂടിയതുമായിരിക്കും. എന്നാൽ പല്ലുകളുള്ള വെയിൽസിന്റെ ശബ്ദത്തിന് പൊതുവെ ഫ്രീക്വൻസി കൂടുതലാണ്. അതിനാൽ തന്നെ ടൂത്ത് വെയിലുകൾക്ക് വളരെ മികച്ച രീതിയിൽ എക്കോലൊക്കേഷൻ ചെയ്യാനാകും. അതായത് ശബ്ദ തരംഗങ്ങളെ ഉപയോഗിച്ച് ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപയോഗിച്ച് അവർക്ക് ഇരകളെ വളരെ എളുപ്പത്തിൽ കണ്ടെത്താനാകും. ഈ കേൾക്കുന്ന ശബ്ദം ഓർക്കകളുടേതാണ്. ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകൾ പോലും ഭയപ്പെടുന്ന ഘോരമായ ജീവികളാണ് ഓർക്കകൾ. വലിയ ഭീമൻ ബലീൻ തിമിംഗലങ്ങളെ വരെ ഇവ വേട്ടയാടാറുണ്ട്. ഇവയെക്കുറിച്ചുള്ള ഒരു പ്രത്യേകം വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തിമിംഗലങ്ങൾ. ഒരു തിമിംഗലം മരണപ്പെടുമ്പോൾ അത് കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകും. അടിത്തട്ടിലെത്തുന്ന അതിൻ്റെ ശരീരം പിന്നെ വലിയൊരു വിഭാഗം ജീവികൾക്ക് ആഹാരമായി മാറും. ഈ ഒരു ശരീരത്തിനെ മാത്രം ആശ്രയിച്ച് പല ദശകങ്ങളോളം കാലം വരെ ധാരാളം ജീവികൾ അതിനു ചുറ്റും ജീവിക്കും. സമുദ്രത്തിൽ വളരെ സമൃദ്ധമായിട്ട് ജീവിച്ചിരുന്ന പല തിമിംഗല വർഗങ്ങളും ഇന്ന് വംശനാശത്തിൻ്റെ വക്കിലാണ്. ബലീൻ വെയിൽസാണ് പ്രധാനമായും ബാധിക്കപ്പെട്ടത്. വെറും വിനോദത്തിനു വേണ്ടി മാത്രം വേട്ടയാടിയും കടലിനെ മുഴുവൻ ശബ്ദമലിനീകരണം കൊണ്ട് നിറയ്ക്കുകയും ചെയ്ത മനുഷ്യനാണ് തിമിംഗലങ്ങളെ ഇന്ന് വംശനാശത്തിലെത്തിച്ചത്. 19-ാം നൂറ്റാണ്ടിലാണ് തിമിംഗലങ്ങളെ വ്യാപകമായിട്ട് വേട്ടയാടാൻ തുടങ്ങിയത്. 20-ാം നൂറ്റാണ്ടിന്റെ പകുതി എത്തിയപ്പോഴേക്കും പ്രതിവർഷം 50,000-ൽ കൂടുതൽ ബലീൻ തിമിംഗലങ്ങളെ വേട്ടയാടിയിരുന്നു. ഒടുവിൽ 1986 തിമിംഗലങ്ങളെ വേട്ടയാടുന്നത് നിരോധിച്ചു. ഇന്നിവയെ സംരക്ഷിക്കാൻ വേണ്ട ഒരുപാട് നിയമ നടപടികളൊക്കെയുണ്ട്. പക്ഷേ ഇന്നും ഇവയെ പല രാജ്യങ്ങളും അനാവശ്യമായിട്ട് വേട്ടയാടാറുണ്ട്. ഇങ്ങനെ പോയാൽ ഇന്ന് നമ്മൾ പണ്ട് ഡൈനോസേഴ്സ് ജീവിച്ചിരുന്നു എന്ന് കേൾക്കുമ്പോൾ കൗതുകപ്പെടുന്നത് പോലെ ഇനി ഒരിക്കൽ ഭാവി തലമുറ പണ്ട് ഭൂമിയിൽ ബ്ലൂ വെയിൽസ് എന്ന വളരെ ഭീമാകാരമായ ജീവികൾ ഉണ്ടായിരുന്നുവെന്ന് കേട്ട് അത്ഭുതപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.